അടൂർ വിന്യാടിലെ ദൈനംദിന വചന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപക്ഷെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് റിമൈൻഡറായിട്ട് കിട്ടും, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷങ്ങൾ വായിക്കുന്ന അവസരത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം, ആ വാക്യത്തിനകത്തിരുന്ന കുറേയേറെ കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലൂടെ ഓടിയെത്തിയ കുറച്ച് ആശയങ്ങൾ, അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മത്തായി സുവിശേഷം 14:14 വാക്യം, അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ വന്നു, വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ്. വലിയ പുരുഷാരത്തെ കണ്ടു, മനസ്സലിഞ്ഞു. യേശുവിന് മനസ്സലിഞ്ഞ അവസ്ഥ, ഇതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നത് ഒരു സ്വയം ശോധനയ്ക്കായിട്ടും കൂടെ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സലിവ് എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ്, തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ, വേദന കാണുമ്പോൾ, അത് നാം അനുഭവിച്ചതാണെങ്കിൽ നമുക്കതിൻ്റെ വിഷമവും പ്രയാസവും മനസ്സിലാകും. അതല്ല എങ്കിൽ കൂടി നമ്മൾ ആ പ്രയാസത്തിലിരിക്കുന്ന ആളെ കാണുമ്പോൾ മനസ്സിനകത്തൊരു പ്രയാസം ഉണ്ടാവുന്നതിനെയാണ് മനസ്സിലെന്ന് പറയുന്നത്. വേറൊരാളുടെ, എൻ്റെ അല്ലാത്ത മറ്റൊരാളുടെ ദുഃഖത്തെ, വിഷമത്തെ, പ്രയാസത്തെ ഞാൻ ദുഃഖമായി, സങ്കടമായി ഏറ്റെടുക്കുന്നതിനെയാണ് മനസ്സലിവെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ മനസ്സലിവ് യേശു പുരുഷാരത്തെ കണ്ടിട്ടുണ്ടാവുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചായിരുന്നു. അത് 14:1 താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഒരു ഒരു സംഭവമാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ അടുത്ത സ്നേഹിതരിൽ ഒരാളാണ്. ഇവിടെ സംഭവിച്ചത്, ഹേരോദാവ് എന്ന് പറയുന്ന ഭരണകർത്താവിൻ്റെ മുമ്പിൽ തന്നെ പ്രസാദപ്പെടുത്താൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്ത ഒരു യൗവനക്കാരിയായ സഹോദരി ആവശ്യപ്പെട്ടത് പ്രകാരം ഹേരോദാവ് യോഹന്നാൻ സ്നാപകൻ്റെ ശിരസ് ഛേദിച്ച് അത് അവൾക്ക് ദാനമായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ കാണുന്നേ 10 വാക്യത്തിൽ കാണുന്നത്, തടവിൽ യോഹന്നാനെ ശിരഛേദം ചെയ്യുന്നു, അവൻ്റെ തല താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. ഇത് 12 നമ്മൾ കാണുന്നത്, യേശു ഇത് അറിഞ്ഞു. 13 വാക്യം കാണുന്നത്, അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് പോയി. അപ്പം ഈ 1-12 വരെയുള്ള കാര്യങ്ങളിൽ യോഹന്നാൻ്റെ മരണ സംഭവം അറിഞ്ഞിട്ട് 13 വാക്യത്തിൽ നമ്മൾ കാണുന്ന യേശു ആ സ്ഥലമൊക്കെ വിട്ടിട്ട് നിർജ്ജനമായൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് കുറച്ച് നേരമൊക്കെ സമയം ചിലവഴിക്കണം എന്ന ഉദ്ദേശമായിരിക്കാം കർത്താവൻ. കൃത്യമായിട്ട് ഞാനങ്ങനെ മുൻവിധിക്കുന്നില്ല, എന്നാൽ പോലും ഞാൻ വായിച്ചതിനകത്തൊന്ന് മനസ്സിലാക്കി, സ്നേഹിതനായ അടുത്തൊരാളുടെ വേർപാട് അറിഞ്ഞപ്പോൾ ആ വേദനയ്ക്കകത്തു നിന്നുകൊണ്ട് ഒറ്റപ്പെട്ട് കുറച്ച് നേരം ഒന്ന് മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് യേശു ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അന്വേഷിച്ച് പോയതായിരിക്കും ഒരു നിർജ്ജന സ്ഥലം. പക്ഷെ സംഭവിച്ചത് നേരെ വിഭിന്നമായിട്ടൊരു കാര്യമാണ്. നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് യേശു ചെന്നെന്ന് അറിഞ്ഞിട്ട് കാൽനടയായി വലിയൊരു പുരുഷാരം യേശുവിൻ്റെ അടുക്കളിൽ ചെല്ലുക. ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വരുന്ന പുരുഷാരത്തോട് പറഞ്ഞനെ, സോറി, ഞാനിപ്പോൾ വേറൊരു മാനസികാവസ്ഥയിൽ, അതുകൊണ്ട് നിങ്ങൾ പിന്നൊരവസരത്തിൽ വന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞനെ. യേശുവിൻ്റെ മാനസികാവസ്ഥ അവിടെ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്നേഹിതനായ ഏറ്റവും അടുത്തൊരാളുടെ മരണാവസ്ഥയിലും പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞു. അടുത്ത് നമ്മൾ താഴോട്ട് കാണുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ സൗഖ്യമാക്കി. നമുക്ക് ഈ മനസ്സലിവുണ്ടോ? നമുക്ക് ഈ മനസ്സലിവുണ്ടാകണം. ലക്ഷങ്ങൾ കടമുള്ള നമ്മളെടുത്ത് വന്നിട്ട്
ആയിരങ്ങൾ മാത്രം കടമുള്ള ഒരാൾ അയാളുടെ പ്രയാസങ്ങൾ പറയും, എനിക്കിങ്ങനെ ആയിരങ്ങൾ കടമുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം പുച്ഛമായിരിക്കും. കാരണം ഇവിടെ ലക്ഷങ്ങൾ കടമുണ്ടായിട്ട് ഞാനിരിക്കും, അപ്പോഴാണോടെ ഇത് എൻ്റെ ആയിരം അല്ല നമുക്ക് മനസ്സിലും ഉണ്ടാവണം. നമ്മൾ ദുഃഖത്തിലൂടെ പ്രയാസത്തിലൂടെ പോകുന്ന അതേ സാഹചര്യങ്ങൾ അതിൻ്റെ കാഠിന്യത കുറഞ്ഞ ഒരാൾ അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും ചിലപ്പം കാഠിന്യത കൂടിയാണെങ്കിലും ഇനി ഒന്നും അല്ലെങ്കിൽ പോലും ആ ഒരു മനസ്സിൽ കർത്താവിനുണ്ടായത് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നിർജ്ജന സ്ഥലത്ത് സ്നേഹിതിൻ്റെ വേർപാടിൽ ആ വേർപാടിൻ്റെ അവസ്ഥകളൊന്ന് മാറ്റാൻ ഒരു മാനസികമായ ഉന്മേഷം കിട്ടാനൊക്കെ ഒരു പക്ഷേ യേശു പോയതായിരിക്കും. പക്ഷേ കർത്താവ് നോക്കിയപ്പം വലിയ പുരുഷാരം കാൽനടയായിട്ട് തന്നെ അനുഗമിക്കുകയാണ്. അവിടെ ആ പുരുഷാരത്തോട് മനസ്സലിയാൻ, അവരോട് സംസാരിക്കാൻ, ആ പ്രയാസമുള്ള മാനസികാവസ്ഥയിലും അവരുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കാനൊക്കെ യേശു സമയം കണ്ടെത്തുക. അതുകൊണ്ട് നമുക്കൊന്ന് സ്വയം ചോദന ചെയ്യാം, ഞാൻ എൻ്റെ സഹോദരൻ്റെ വേദന, സഹോദരങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സലിവ്, എത്രത്തോളം അവരോടുള്ള കൺസേൺ എനിക്കുണ്ടാവുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ നിറവും വർഗവും വർണ്ണവും ഒക്കെ വ്യത്യാസം കൂടാതെ നമുക്ക് നമ്മളോട് ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവരുടെ സാഹചര്യങ്ങളിലും ഒരു മനസ്സലിയുന്ന ഹൃദയം, കമ്പാഷനേറ്റ്, കൺസേൺ, അങ്ങനത്തെ ഒരു ഹൃദയം നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. യേശുവിനെ പോലെ എല്ലാ സാഹചര്യങ്ങളിലും സഹജീവികളോട് മനസ്സലിയുന്നവരായിട്ട് നമ്മുടെ ജീവിതം തുടരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.